മോർണിംഗ് ഹെഡ്ലൈൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണിന്ന്. നേരെ മോർണിംഗ് ഹെഡ്ലൈൻസിലേക്ക് കടക്കുന്നു. ഞാൻ ടി കെ രജിത്ത്, സ്വാഗതം. സ്ത്രീ മുന്നേറ്റത്തിന് 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും സല്യൂട്ട്. കൊച്ചിയിൽ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള പിങ്ക് മിഡ്നൈറ്റ് മാരത്തണിൽ പങ്കെടുത്തത് 100 വനിതകൾ. പറവൂർ സ്വദേശിനി നിത്യാസിയാറും തലശ്ശേരി സ്വദേശിനി ഷൈമയും വിജയികൾ. വിദ്യാർത്ഥികൾക്ക് 29 സ്കോളർഷിപ്പ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം സംബന്ധിച്ച കേസ് ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജിനോട് ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതിയുടെ നിർദ്ദേശം. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാനും കോടതിയിൽ ഹാജരാകണം. ത്രിപുരയിലെ BJP സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച മണിക് സഹദന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞ ദിവസം ചേർന്ന BJP നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ഉന്നത നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് പാരാഗ്ലൈഡിംഗിനിടെയുണ്ടായ അപകടത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നടത്തിപ്പുകാർക്ക് ലൈസൻസ് ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുൻകരുതലുകളും സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ പരിക്കേറ്റ കോയമ്പത്തൂർ സ്വദേശിനി പവിത്രയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കേസെടുക്കും. വർക്കലയിൽ പാരാഗ്ലൈഡിംഗ് നടത്തുന്ന എല്ലാവരുടെയും ലൈസൻസും പോലീസ് ഇന്ന് പരിശോധിച്ചേക്കും. SSLC പരീക്ഷ നാളെ തുടങ്ങും. ഇത്തവണ പരീക്ഷ എഴുതുന്നത് 4.19 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. രാവിലെ 9:30 മുതലാണ് പരീക്ഷ ആരംഭിക്കുക. ആകെ 2960 പരീക്ഷാ സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പരീക്ഷ മാർച്ച് 29 അവസാനിക്കും. മൂല്യനിർണയം 70 ക്യാമ്പുകളിലായി April 3 മുതൽ 26 വരെയുള്ള തീയതികളിലായിരിക്കും പൂർത്തീകരിക്കുക. May 2 വാരത്തിൽ ഫലം പ്രസിദ്ധീകരിക്കും. കൊല്ലം കുളത്തൂപ്പുഴയിൽ പോക്സോ കേസിലെ അതിജീവിത തൂങ്ങി മരിച്ച നിലയിൽ 16 പെൺകുട്ടിയാണ് വീടിന് സമീപത്തെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഓയൂർ സ്വദേശിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. കോഴിക്കോട് കൂടത്തായി റോയ് തോമസ് വധക്കേസിൽ ഒന്നാം സാക്ഷിയുടെ വിസ്താരം ഇന്നും തുടരും. റോയ് തോമസിന്റെ സഹോദരി രഞ്ജി തോമസിന്റെ വിസ്താരമാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രതിഭാഗത്തിന്റെ ക്രോസ് വിസ്താരവും ആരംഭിക്കും. രണ്ടാം സാക്ഷിയും ജോളിയുടെ രണ്ടാം ഭർത്താവുമായ ഷാജുവിനെ വരും ദിവസങ്ങളിൽ വിസ്തരിക്കും. വിചാരണ നടക്കുന്ന എരഞ്ഞിപ്പാലത്തെ മാറാട് പ്രത്യേക കോടതിയിൽ മാധ്യമങ്ങളെ വിലക്കി കോടതി ഉത്തരവിട്ടിരുന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. 1.5 മുതൽ 2.3 മീറ്റർ വരെ തിരമാല ഉയർന്നേക്കുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കാനും നിർദ്ദേശം. ISROയുടെ ഉപഗ്രഹ പുനഃപ്രവേശന ദൗത്യം വിജയകരം. മെഗാട്രോപിക് ഉപഗ്രഹം ഇന്നലെ 7 ശാന്തസമുദ്രത്തിന് മുകളിൽ കത്തിത്തീർന്നതായി ISRO. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹം ഭൗമാന്തരീക്ഷത്തിൽ തിരിച്ചെത്തിച്ച് കത്തിക്കുന്നത് ആദ്യമായാണ്. 10 5 പ്രവർത്തിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് കാലാവധിക്ക് ശേഷം നിയന്ത്രണ വിധേയമായി നശിപ്പിച്ചത്. ISRO നിർണായക ദൗത്യം ബഹിരാകാശത്ത് ഉപഗ്രഹ മാലിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. കാട്ടാനശല്യം രൂക്ഷമായതോടെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കാവലിരിക്കേണ്ട ഗതികേടിൽ പാലക്കാട് കഞ്ചിക്കോട് വല്ലടിയിലെ കർഷകർ. ചെല്ലങ്കാവ് വല്ലടി മേഖലകളിൽ കൊയ്തെടുത്ത നെല്ല് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കർഷകർക്ക് തിരിച്ചടിയാകുന്നത് നെല്ല് സംഭരണം അനന്തമായി നീളുന്നത്. മുസ്ലിം ലീഗ് ദേശീയ സമ്മേളനത്തിന് നാളെ ചെന്നൈയിൽ തുടക്കമാകും. സമ്മേളനം നടക്കുന്നത് മുസ്ലിം ലീഗ് രൂപീകരണത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി. സമ്മേളനത്തിനുള്ള ഒരുക്കം പൂർത്തിയായതായി നേതാക്കൾ. പ്ലാറ്റിനം ജൂബിലി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കും.
ഡൽഹി ആം ആദ്മി സർക്കാരിന്റെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നാളെ. സൗരവ് ഭരദ്വാജും അതിഷിയും അധികാരമേൽക്കും. പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കുന്നത് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും മന്ത്രി സത്യേന്ദർ ജെയിനും രാജിവെച്ചതിനെ തുടർന്ന്. നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്ക് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 2022 ലേബർ പാർട്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമാണ് ഇത്. മദ്യതയ അഴിമതിക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ വിട്ടയക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്നും എം കെ സ്റ്റാലിൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി പടിഞ്ഞാറൻ യു പിയിലെ ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ പ്രത്യേക സമ്മേളനങ്ങൾ നടത്തും. സമ്മേളനങ്ങൾ അടുത്ത മാസം ഈദിനു ശേഷം ആരംഭിക്കുമെന്ന് ഉത്തർപ്രദേശ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് കുൻവർ ബാസിദ് അലി. കേന്ദ്രമന്ത്രിമാരും വിവിധ സമുദായ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. വരാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 140 സീറ്റ് നേടുമെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ. ബി ജെ പി എം എൽ എ മാർ ചിലർ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേരുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ബി ജെ പി മുൻ എം എൽ എ അടക്കം 3 നേതാക്കൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരുന്നു. കർണാടകയിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പ. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 5 സിറ്റിംഗ് എം എൽ എ മാർക്ക് ഇത്തവണ ടിക്കറ്റ് ഉണ്ടാകില്ല എന്ന് യെദ്യൂരപ്പ. ഡൽഹി ശ്രദ്ധാകൊലപാതക കേസിൽ ഡൽഹി സാകേത് കോടതിയിൽ വാദം ആരംഭിച്ചു. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഐസ് ഉപയോഗിച്ച് സൂക്ഷിച്ചു. മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാനാണ് ശ്രദ്ധയെ കൊലപ്പെടുത്തിയതെന്നും പോലീസിന്റെ വാദം. തമിഴ്നാട്ടിലെ അതിഥിത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തമിഴ്നാട്ടിൽ അതിഥിത്തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നുവെന്ന വാർത്തകൾക്കിടെ. സാഹചര്യം നിരീക്ഷിക്കാൻ ബീഹാർ സർക്കാർ പ്രതിനിധി സംഘത്തെ നിയോഗിക്കണമെന്നും എം കെ സ്റ്റാലിൻ. ലോകം ലിംഗസമത്വത്തിൽ നിന്ന് 300 അകലെയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. സ്ത്രീകളുടെ അവകാശങ്ങൾ കൺമുന്നിൽ അപ്രത്യക്ഷമാവുകയാണെന്നും അന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള 2 നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് യു എൻ പൊതുസഭയിൽ തുടക്കമായി. അഫ്ഗാനിസ്ഥാന് 20,000 മെട്രിക് ടൺ ഗോതമ്പ് ഇന്ത്യ നൽകും. ഇറാൻ തുറമുഖം വഴിയാണ് ഗോതമ്പ് കയറ്റി അയക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് 5 മധ്യേഷ്യൻ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇറാനിൽ കുട്ടികൾക്ക് വിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. നവംബർ മുതലുള്ള കണക്ക് പ്രകാരം വിഷബാധയേറ്റത് 5,000+ വിദ്യാർത്ഥികൾക്ക്. 23 പ്രവിശ്യകളിലെ 230 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വിഷബാധയേറ്റു. സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യം ശക്തം. ഇറ്റലിയിൽ വ്യോമസേനാ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നു. 2 വിമാനത്തിലെയും പൈലറ്റുമാർ മരിച്ചു. അപകടം പരിശീലന പറക്കലിനിടെ. അപകടത്തിൽപ്പെട്ടത് U-208 വിഭാഗത്തിൽപ്പെടുന്ന ഭാരം കുറഞ്ഞ ഒറ്റ എഞ്ചിൻ വിമാനങ്ങൾ. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വ്യാപാര സ്ഥാപനത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 17 ഉയർന്നു. സ്ഫോടനത്തിൽ 100+ പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിനുള്ളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ പുതിയ ബില്ല് അവതരിപ്പിച്ച് ബ്രിട്ടൻ. ചെറുബോട്ടുകളിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ വേഗത്തിൽ നീക്കുവാനാണ് നിയമം നടപ്പിലാക്കുന്നത്. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജയായ ആഭ്യന്തര സെക്രട്ടറി സുല്ല ബ്രാവർമാനാണ് ബില്ല് അവതരിപ്പിച്ചത്. തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ തുർക്കിക്ക് മാത്രം $100 ബില്യണിലധികം നാശനഷ്ടമുണ്ടായതായി യു എൻ റിപ്പോർട്ട്. ദുരിതബാധിതർക്കായി ആഗോളതലത്തിൽ ധനസമാഹരണം നടത്താൻ ആലോചന. 45,968 പേരാണ് ഭൂകമ്പത്തിൽ ഇതുവരെ മരിച്ചത്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇറാഖിൽ എത്തി. 20 ശേഷം ആദ്യമായാണ് ഒരു US പ്രതിരോധ സെക്രട്ടറി ഇറാഖ് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ചയാകാൻ സാധ്യത. മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ഇളവ് നൽകുമെന്ന് സൗദി നിക്ഷേപ മന്ത്രാലയം. തീരുമാനം പ്രമുഖ കമ്പനികളുടെ ആസ്ഥാനം സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി 80 കമ്പനികൾ തങ്ങളുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
സിറിയയിലെ അലപ്പോ വിമാനത്താവളത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം. 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളം അടച്ചതിനാൽ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. വനിതാ പ്രീമിയർ ലീഗിൽ ജയം തുടർന്ന ഡൽഹി ക്യാപിറ്റൽസ്. യു പി വാരിയേഴ്സിനെ 42 റൺസിന് പരാജയപ്പെടുത്തി. ക്യാപ്റ്റൻ മെക്ലാനിങ്ങിന്റെ കരുത്തിൽ ഡൽഹി 212 റൺസ് നേടി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് മാത്രമാണ് യു പി വാരിയേഴ്സ് നേടിയത്. 50 പന്തിൽ 90 റൺസ് നേടിയ തക്ലിയ മെഗ്രാത്തിന്റെ ഒറ്റയാൾ പ്രകടനം മാത്രമാണ് യു പിക്ക് കരുത്തായത്. വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ജയൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇരു ടീമുകളും ആദ്യ 2 മത്സരങ്ങളിൽ തോറ്റിരുന്നു. ബാംഗ്ലൂർ ടീമിൽ സോഫി ഡിവൈന് പകരം ഡെയ്ൻ വാൻ നെഗേത്തിനെ പരീക്ഷിച്ചേക്കും. ഗുജറാത്ത് ക്യാപ്റ്റൻ ബത്മോണി കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ISL ആദ്യപാദ സെമിയിൽ മുംബൈ സിറ്റിക്കെതിരെ ബംഗളൂരു എഫ് സിക്ക് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് ബംഗളൂരുവിന്റെ ജയം. സുനിൽ ഛേത്രിയാണ് ഗോൾ നേടിയത്. ഞായറാഴ്ചയാണ് 2-ാം പാദ സെമി. ഡോട്ട്മുണ്ടിനെ തകർത്ത് ചെൽസി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ. നിർണായക മത്സരത്തിൽ ചെൽസിയുടെ ജയം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ജയമൊരുക്കിയത് സ്റ്റേർലിംഗിന്റെയും ഹാവേഴ്സിന്റെയും ഗോളുകൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ 2-ാം പാദ പ്രീ ക്വാർട്ടറിൽ ഇന്ന് PSGയും ബയൺ മ്യൂണിക്കും നേർക്കുനേർ. ഇന്ത്യൻ സമയം രാത്രി 1:30 മത്സരം. ബയൺ മൈതാനമായ അലിയൻസ് അരീനയിലാണ് മത്സരം. ആദ്യപാദത്തിൽ ബയൺ മ്യൂണിക്ക് എതിരില്ലാത്ത 1 ഗോളിന് ജയിച്ചിരുന്നു. ചുവപ്പ് കാർഡ് കണ്ട ബെഞ്ചമിൻ പവാർഡിന് ഇന്നത്തെ മത്സരം നഷ്ടമാകും. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ പിച്ചിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിച്ച ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. ഇൻഡോറിലേത് മോശം പിച്ചാണെന്ന അഭിപ്രായമില്ല എന്ന് രാഹുൽ ദ്രാവിഡ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് പോയിന്റ് നിർണായകമായതിനാൽ എല്ലാ രാജ്യങ്ങളും നല്ല ഫലം ലഭിക്കുന്ന പിച്ചുകൾ നിർമ്മിക്കുമെന്ന് ഇന്ത്യൻ പരിശീലകൻ. ഇൻഡോറിലെ ക്രിക്കറ്റ് പിച്ചിന് ICC മാച്ച് റഫറി ക്രിസ് ബ്രോഡ് മോശം റേറ്റിംഗ് നൽകിയിരുന്നു.